ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ 1760 ഒരു ബിസിനസ്സുകാരൻ തൻ്റെ കുടുംബവുമായി ഒരു കപ്പലിൽ മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. തൻ്റെ മകനായ ബർണബാസിനെ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തിരുന്നു. മത്സ്യബന്ധന ബിസിനസ് നടത്തി കോടീശ്വരനായ അദ്ദേഹം കോളിൻസ് പോർട്ട് എന്നൊരു പട്ടണം അവിടെ സ്ഥാപിച്ചു. താമസിയാതെ തന്നെ തങ്ങളുടെ എസ്റ്റേറ്റിൽ കോളിൻ വുഡ് എന്ന പേരിൽ വലിയൊരു ബംഗ്ലാവും അദ്ദേഹം നിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കുറച്ച് ബന്ധുക്കളുമാണ് ആ ഒരു ബംഗ്ലാവിൽ താമസിച്ചിരുന്നത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ 15 വർഷങ്ങൾ കടന്നുപോയി. യുവാവായ ബർണബാസിന് അവിടുത്തെ വേലക്കാരിയായ ആഞ്ചലിക്കുമായി രഹസ്യബന്ധമുണ്ടായിരുന്നു. പക്ഷേ അവളെ വിവാഹം കഴിക്കാനൊന്നും ബർണബാസ് ഒരുക്കമല്ലായിരുന്നു. അവനിൽ നിന്നും അക്കാര്യം അറിഞ്ഞതോടെ മന്ത്രവാദിനിയായിരുന്ന ആഞ്ചലിക് രോക്ഷാകുലയായി പകവീട്ടനായ അവൾ അവൻ്റെ മാതാപിതാക്കൾക്കു നേരെ കൂടോത്രം ചെയ്തു. തൽഫലമായി വീടിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു സ്തൂപം ശരീരത്തിലേക്ക് വീണ് ഇരുവരും കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു നാൾ തൻ്റെ പ്രതിശുദ്ധ വധുവായ ജോസിയെ ബർണബാസ് ചുംബിക്കുന്നത് ആഞ്ചലിക് കാണാനിടയാവുന്നത്. ഇത് അവളുടെ ക്രോധം ഇരട്ടിയാക്കുന്നതിന് കാരണമായി. അതോടെ അവൾ ജോസിക്ക് നേരെ കൂടോത്രം ചെയ്തു. അങ്ങനെ ജോസി അവിടെ അടുത്തുണ്ടായിരുന്ന കുന്നിൻചെരിവിൽ നിന്നും താഴേക്ക് ചാടുകയാണ്. അവളെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ബർണബാസ് ഈ ഒരു ദയനീയമായ കാഴ്ച കാണാനിടയായി. തൻ്റെ പ്രിയതമ മരിച്ചതോടെ ആത്മഹത്യ ചെയ്യാനായി അവനും താഴേക്ക് ചാടി. താഴെ വീണിരുന്ന ബർണബാസ് മരിച്ചിരുന്നില്ല, പകരം ഒരു രക്തരക്ഷസായി മാറുകയായിരുന്നു. ആഞ്ചലിക്കിൻ്റെ ശാപം നിറഞ്ഞ കൂടോത്രമായിരുന്നു അവനെ ഒരു രക്തരക്ഷസാക്കി മാറ്റിയിരുന്നത്. ദുർഘടമായ അവൻ്റെ ഈ ഒരു വിധി നോക്കി കണ്ടുകൊണ്ട് ആഞ്ചലിക് ആ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് എല്ലാത്തിൻ്റെയും പുറകിൽ ആഞ്ചലിക്കാണ് എന്നുള്ള വസ്തുത ബർണബാസ് കോപത്തോടെ തിരിച്ചറിയുന്നത്. പിന്നീട് ആഞ്ചലിക് നഗരവാസികളെ ബർണബാസിന് നേരെ തിരിച്ചുവിട്ടു. അവനൊരു വേമ്പേറാണെന്നും പറഞ്ഞുകൊണ്ട് ബർണബാസിനെ അവർ ജീവനോടെ കുഴിച്ചിട്ടു. അങ്ങനെ 100 വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് കാണിക്കുന്നത് 1972 രംഗങ്ങളാണ്. ജോസിയോട് രൂപസാദൃശ്യമുള്ള മാഗി എന്ന യുവതി വിക്ടോറിയ എന്ന കള്ളപ്പേരിൽ ബർണബാസിൻ്റെ വീടായ കോളിൻ വുഡിലേക്ക് എത്തുകയാണ്. പഴയ പ്രതാപമെല്ലാം നശിച്ച് കാടുപിടിച്ച നിലയിലായിരുന്നു ആ വീടും പരിസരവും. അവൾ ഇപ്പോഴത്തെ അവിടുത്തെ താമസക്കാരിയായ എലിസബത്തിനെ പരിചയപ്പെട്ടു. എലിസബത്തിനെ കൗമാരക്കാരിയായ കരോലിൻ എന്ന മകളുണ്ട്. എലിസബത്തിൻ്റെ അനിയൻ്റെ പേര് റോജർ എന്നായിരുന്നു. റോജറിൻ്റെ ഭാര്യ മരിച്ചുപോയിരുന്നു. റോജറിന് ഡേവിഡ് എന്ന പേരുള്ളൊരു മകനുണ്ട്. മരിച്ചുപോയിരുന്ന തൻ്റെ അമ്മ തന്നെ ഇടയ്ക്കിടെ കാണാൻ വരാറുണ്ടെന്ന് ഡേവിഡ് പറയുന്നത് പതിവായിരുന്നു. ഡേവിഡിന് ട്യൂഷൻ എടുക്കാനുള്ള ടീച്ചർ എന്ന നിലയിലാണ് വിക്ടോറിയ കോളിൻ വുഡിലേക്ക് വന്നിരുന്നത്. അവരെ കൂടാതെ അവരുടെ ഫാമിലി ഡോക്ടറായ ജൂലിയയും ഈ ഒരു വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അന്ന് രാത്രിയിൽ ജോസിയുടെ ആത്മാവ് വിക്ടോറിയയെ സന്ദർശിച്ചിരുന്നു. എന്നാൽ ഈ ഒരു രാത്രിയിൽ മറ്റൊരു സംഭവം കൂടി അരങ്ങേറുകയാണ്. മക്ഡൊണാൾഡ്സിൻ്റെ നിർമ്മാണ സംഘം അറിയാതെ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനിടെ ബർണബാസിൻ്റെ ശവക്കുടീരം തോണ്ടിയെടുത്തു. അവരാ ശവപ്പെട്ടി തുറന്നതോടെ 200 വർഷത്തിനടുത്ത് അതിനുള്ളിൽ കിടന്നിരുന്ന ബർണബാസ് മോചിതനായി. അവരോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് ആർത്തിയോടെ ബർണബാസ് ആ ജോലിക്കാരെയെല്ലാം കൊല്ലുകയും അവരുടെ രക്തം കുടിക്കുകയും ചെയ്തു. ശേഷം അവൻ അവിടെ നിന്നും തൻ്റെ വീടായ കോളിൻ വുഡിലേക്ക് പോവുകയാണ്. ആധുനിക ലോകത്തെ സാങ്കേതിക വിദ്യകളും ഫാഷനുകളും ബർണബാസിനെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ അവൻ തൻ്റെ വീടായ കോളിൻ വുഡിലേക്ക് എത്തിച്ചേർന്നു. അവിടുത്തെ കെയർ ടേക്കറായ വില്ലിയെ ഹിപ്നോട്ടിസം ചെയ്ത് അവൻ തൻ്റെ വെറുതിയിലാക്കി. ശേഷം അവൻ എലിസബത്തിനെ ചെന്നുകൊണ്ടു അവൻ കാര്യങ്ങളെല്ലാം അവളോട് വിശദീകരിക്കാൻ തുടങ്ങി. ഈ കുടുംബത്തെ പറ്റി കേൾക്കുന്ന പഴങ്കഥകളെല്ലാം സത്യമാണ്. ശാപം കിട്ടിയതുമൂലമാണ് ഈ കുടുംബം ഇങ്ങനെ തകർന്നു പോയത്. ഇത് എൻ്റെ വീടാണെന്നും
എൻ്റെ പേര് ബർണബാസ് എന്നാണെന്നും അവൻ അവളോട് വെളിപ്പെടുത്തി നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു രഹസ്യമുറിയും അതിലൊളിഞ്ഞിരിക്കുന്ന നിധിയും അവൻ അവളെ കാണിച്ചു. അതോടുകൂടി ബർണബാസ് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വാസ്തവമാണെന്ന് എലിസബത്തിനും ബോധ്യമായി. ഇക്കാര്യങ്ങൾ മറ്റാരെയും അറിയിക്കേണ്ടെന്ന് അവൾ ബർണബാസിനോട് പറഞ്ഞു. പിറ്റേന്ന് നമ്മുടെ ഒരു അകന്ന ബന്ധുവാണെന്നും പറഞ്ഞ് ബർണബാസിനെ അവൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഈ ഒരു സമയത്താണ് വിക്ടോറിയ അങ്ങോട്ടേക്ക് എത്തുന്നത്. ജോസിയോട് രൂപസാദൃശ്യമുള്ള വിക്ടോറിയയെ കണ്ട ബർണബാസ് അക്ഷാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കോളിൻവുഡിനെയും നമ്മുടെ മത്സ്യബന്ധന കമ്പനിയെയും പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ബർണബാസ് എലിസബത്തിനോടും കൂട്ടരോടും പറഞ്ഞു. എന്നാൽ 200 വർഷങ്ങൾക്കപ്പുറവും ആഭിചാരക്രിയകളിലൂടെ തൻ്റെ യൗവനം നിലനിർത്തിക്കൊണ്ട് ആഞ്ചലിക് ജീവിച്ചിരുന്നു. ബർണബാസിൻ്റെ കുടുംബം തകർന്നതോടെ മത്സ്യബന്ധന ബിസിനസ് കൈയാളിയിരുന്നത് ആഞ്ചലിക്കിൻ്റെ കമ്പനിയായിരുന്നു. അവിടെ വെച്ച് തൊഴിലാളികൾക്ക് അപകടമുണ്ടായ സംഭവം അറിഞ്ഞവൾ ആ സ്ഥലം സന്ദർശിച്ചു. അതോടെ ബർണബാസ് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത അവൾ മനസ്സിലാക്കുകയാണ്. ഉടൻ തന്നെ ബർണബാസിൻ്റെ വീട്ടിലേക്ക് ചെന്ന് തൻ്റെ മാന്ത്രിക വിദ്യകൾ കാണിച്ച് അവൾ അവനെ ഭീഷണിപ്പെടുത്തി. ആഞ്ചലിക്കിനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചു. അവനെ സഹായിക്കാൻ എലിസബത്തും സന്നദ്ധയായി. വീട്ടിലുണ്ടായിരുന്ന നിധിയിൽ നിന്നും കുറച്ചെടുത്ത് വിട്ട് അവൻ വീടും തകർന്നു വീഴാറായ കമ്പനി ബിൽഡിങ്ങും നവീകരിച്ചു. വേമ്പയറായിരുന്നതിനാൽ വെളിച്ചത്തെ അതിജീവിക്കാനായി കൂളിംഗ് ഗ്ലാസ് വെച്ചായിരുന്നു അവൻ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങിയിരുന്നത്. വർഷങ്ങൾക്കു ശേഷം അങ്ങനെ ബർണബാസിൻ്റെ മത്സ്യക്കമ്പനി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ബർണബാസ് തൻ്റെ മത്സ്യക്കമ്പനി നവീകരിച്ചിരുന്നത് ആഞ്ചലിക്കിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈയൊരു കാലയളവിനുള്ളിൽ തന്നെ ബർണബാസ് വിക്ടോറിയയുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നു. ആഞ്ചലിക്കിൻ്റെ ക്ലയൻറ്റുകളെയെല്ലാം ബർണബാസ് ഹിപ്നോട്ടിസം ചെയ്ത് തൻ്റെ കമ്പനിയിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. ആ നാളുകളിലാണ് ബർണബാസിന് ചുവപ്പ് നിറത്തോടുള്ള അമിതമായ ആസക്തി അവരുടെ ഫാമിലി ഡോക്ടറായ ജൂലിയ ശ്രദ്ധിക്കുന്നത്. ജൂലിയ അവനെ പരിശോധിക്കുകയും അവനൊരു വേമ്പയറാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഉടൻ തന്നെ അവൾ ഇക്കാര്യം എലിസബത്തിനോട് പറഞ്ഞെങ്കിലും ഇത് രഹസ്യമാക്കി വയ്ക്കാൻ എലിസബത്ത് ജൂലിയയോട് നിർദ്ദേശിച്ചു. അമിതമായി രക്തദാഹം തോന്നുന്ന ദിവസങ്ങളിൽ ബർണബാസ് ആ പ്രദേശത്തേക്ക് എത്തുന്ന സഞ്ചാരികളെ കൊന്ന് അവരുടെ ചോര കുടിച്ചിരുന്നു. എന്നാൽ രക്തത്തോട് ആസക്തിയുള്ള തൻ്റെ വേമ്പയർ ജീവിതത്തോട് ബർണബാസിന് വെറുപ്പായിരുന്നു. അതിനാൽ തന്നെ അവൻ ഡോക്ടർ ജൂലിയയുടെ നേതൃത്വത്തിൽ തൻ്റെ രക്തം നീക്കം ചെയ്ത് പകരം മനുഷ്യരക്തം കയറ്റി മനുഷ്യനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിലെല്ലാം വിക്ടോറിയയും ബർണബാസും തമ്മിലുള്ള അടുപ്പം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ ബിസിനസ്സുകൾ ബർണബാസിൻ്റെ കമ്പനി പിടിച്ചിരുന്നത് ആഞ്ചലിക്കിനെ കൂടുതൽ പ്രകോപിതയാക്കി. ഉടൻ തന്നെ ബർണബാസുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ അവൾ തൻ്റെ ജോലിക്കാരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ബർണബാസ് ആഞ്ചലിക്കിനെ കാണാനായി അവളുടെ ഓഫീസിലേക്ക് എത്തുകയാണ്. ആഞ്ചലിക്കിനിപ്പോഴും ബർണബാസിനോട് തീർത്താൽ തീരാത്ത പ്രണയമാണ്. അതിനാൽ തന്നെയാണ് അവൾ അവനെ കൊലപ്പെടുത്താതിരുന്നിരുന്നത്. ആ സമയത്ത് ബർണബാസുമായി ബന്ധപ്പെടണം എന്നുള്ള ആഗ്രഹം അവൾ അവനോട് പ്രകടിപ്പിച്ചു. അതിനു സമ്മതിച്ചില്ലെങ്കിൽ അവൾ വിക്ടോറിയയെ അപായപ്പെടുത്തും എന്നുള്ള ഭയം മൂലം അവൻ അതിനു വഴങ്ങിക്കൊടുത്തു. അങ്ങനെ പശ്ചാത്താപത്തോടെയും ആഞ്ചലിക്കിനോടുള്ള വെറുപ്പോടെയും അവൻ അവിടെ നിന്നും പടിയിറങ്ങി. ആ നാളുകളിലെല്ലാം അവൻ ജൂലിയയുടെ സഹായത്തോടെ മനുഷ്യരക്തം കയറ്റി മനുഷ്യനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ബർണബാസ് നഗരത്തിലെ പ്രമുഖരെയെല്ലാം വിളിച്ചുകൂട്ടി തൻ്റെ വീട്ടിൽ ഒരു പാർട്ടി നടത്തി. അന്ന് എലിസബത്തിൻ്റെ സഹോദരനായ റോജൻ മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബർണബാസ് കണ്ടിരുന്നു. പാർട്ടി നടക്കുന്ന സമയത്ത് വീടിൻ്റെ മട്ടുപാവിൽ വെച്ച് ബർണബാസ് വിക്ടോറിയയെ കണ്ടു. ഈ ഒരു സമയത്ത് വിക്ടോറിയ
കുട്ടിക്കാലത്ത് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ ബർണബാസിനോട് വിവരിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ വിക്ടോറിയ ജോസിയുടെ ആത്മാവിനെ കാണുകയും അതുമായി സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇത് കണ്ട് വിക്ടോറിയയുടെ മാതാപിതാക്കൾ അവൾക്ക് ഭ്രാന്താണെന്ന് തെറ്റിദ്ധരിച്ച് അവളെ ഭ്രാന്താശുപത്രിയിൽ അടച്ചു. അങ്ങോട്ടേക്കും ജോസിയുടെ ആത്മാവ് സന്ദർശിക്കാനെത്തിയിരുന്നു. വർഷങ്ങൾക്കു ശേഷം അവൾ ആരും കാണാതെ ആ ഭ്രാന്താശുപത്രിയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ജോസിയുടെ ആത്മാവാണ് അവളോട് കോളിൻവുഡിലേക്ക് ചെല്ലണമെന്ന് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി ആഞ്ജലിക്കും ബർണബാസിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇതേ സമയം തങ്ങൾ ഒന്നിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കി ബർണബാസും വിക്ടോറിയയും പ്രണയാർദ്രുതരായി ചുംബിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങോട്ടേക്ക് എത്തിയ ആഞ്ജലിക് ഈ ഒരു കാഴ്ച കാണാനിടയായി. അത് അവളെ കോപാകുലയാക്കി. അവളുടെ കോപാഗ്നിയിൽ ബർണബാസ് ചാമ്പലാവുമോ അതോ ജോസിയെ കൊന്ന പോലെ അവൾ വിക്ടോറിയയെയും കൊലപ്പെടുത്തുമോ എന്നീ ദുരൂഹതകൾ ബാക്കിയാക്കി ഈ ഒരു പാർട്ട് അവസാനിക്കുകയാണ്.